അപ്പം നമ്മൾ ഇൻജസ്റ്റിസ് ഗോഡ്സ് അമംഗസ് എന്ന് പറഞ്ഞ കോമിക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നോക്കാൻ പോകുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, താഴെ ഇതിൻ്റെ ഫുൾ പ്ലേലിസ്റ്റ് ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, അത് കണ്ടാലേ ഇത് ചിലപ്പോൾ മനസ്സിലാവുള്ളൂ. ആക്ച്വലി ഇൻജസ്റ്റിസ് വണ് ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു കോമിക് സീരീസ് ആണ്, അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യുള്ളൂ എന്ന്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ട് വലുതായത് കൊണ്ട് തന്നെ അത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ആ വലിയ കോമിക് സീരീസ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇപ്പോൾ ചെയ്യാൻ നമ്മൾ പോകുന്നതെങ്കിലും ഇതും നേരത്തെ പോലെ തന്നെയാണ്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനിത് ചെയ്യാൻ പോകുന്നുള്ളൂ. കാരണം കുറച്ച് പേർക്കെങ്കിലും ഇൻജസ്റ്റിസ് വൺ തന്നെ അത്രയും ലെങ്തി ആയതുകൊണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ബാക്കി കഥ പറയുന്നതിന് മുമ്പ്, നിങ്ങൾക്ക് ഈ സൂപ്പർ ഹീറോ മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കല്ലേ, ആയിരിക്കണമല്ലോ, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. നമ്മുടെ മലയാളത്തിൽ സൂപ്പർ ഹീറോ മൂവീസൊക്കെ കുറവാണെങ്കിലും മലയാളത്തിൽ തന്നെ മറ്റ് ജോണറിൽപ്പെട്ട ഒരുപാട് എപ്പിക് ഫിലിംസൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മലയാള സിനിമയുടെ ചരിത്രമൊക്കെ പറയുന്ന ഒരു ഓഡിയോ ബുക്ക് നമ്മുടെ കുക്കു എഫ്എമ്മിൽ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടിരുന്നു. അങ്ങനെ ആ ഓഡിയോ ബുക്കിലൂടെ നമ്മുടെ മലയാള സിനിമയെക്കുറിച്ച് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരാൾ വായിച്ച് പറഞ്ഞു തരുന്ന പോലെ നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്ന് കരുതി ഈ ഒരൊറ്റ ബുക്ക് മാത്രമല്ല കേട്ടോ, 4000-ലധികം പല ഡിഫറെൻറ്റ് ജോണേഴ്സിലുള്ള ഓഡിയോ ബുക്ക്സ് നിങ്ങൾക്ക് ഈ കുക്കു എഫ് എമ്മിൽ കൂടെ കേൾക്കാൻ കഴിയും. ഈ കുക്കു എഫ് എമ്മിൻ്റെ ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 399 രൂപയാണ്. എന്നാൽ നമ്മുടെ കോഡായ സൂപ്പർ 200 നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ വെറും പകുതി എമൗണ്ടിന്, അതായത് 199 രൂപയ്ക്ക് ഒരു വർഷത്തേക്കുള്ള കുക്കു എഫ് എമ്മിൻ്റെ സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് കിട്ടും. അതായത് ഒരു ദിവസം 1 രൂപയെ താഴെ നിങ്ങൾ ചിലവാക്കി കഴിഞ്ഞാൽ 4000-ലധികം ബുക്ക്സ് ഒരാൾ വായിച്ച് കേൾപ്പിച്ച് തരുന്ന പോലെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഈ കുക്കു എഫ് എമ്മിൽ. അപ്പോൾ ഈ ആപ്പിൻ്റെ ഡൗൺലോഡ് ലിങ്കും നമ്മുടെ കൂപ്പൺ കോഡും താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക, എന്നിട്ട് കഥകൾ കേട്ടു തുടങ്ങാം. അപ്പോൾ നമുക്ക് കഥയിലേക്ക് തിരിച്ചു വരാം അല്ലേ. പിന്നെ ഇതിൽ എത്ര ഇഷ്യൂ ഉണ്ടെന്നൊന്ന് എന്നോട് ചോദിക്കരുത്, കാരണം എനിക്കറിയില്ല. കാരണം എന്നെക്കൊണ്ട് പറ്റാവുന്ന മാക്സിമം ഇഷ്യൂസ് ഞാൻ ഒരൊറ്റ എപ്പിസോഡിൽ കൊള്ളിക്കും. കാരണം കോമിക്സിൽ കാണിച്ചിരിക്കുന്ന ഓരോ ഇഷ്യൂ വെച്ച് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 2-3 മിനിറ്റൊക്കെ ഓരോ എപ്പിസോഡ്സ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മിനിമം ഒരു 10-12 ഇഷ്യൂസൊക്കെ ഒരൊറ്റ വീഡിയോയിലായിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഒരു കാര്യം, ഈ ഇൻജസ്റ്റിസ് 2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാർവൽ കോമിക് ചെയ്യാമെന്നായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാർവൽ കോമിക് അല്ല, ഒരു DC മാർവൽ ക്രോസ് ഓവർ കോമിക്സ് ആണ്. ആരും പേടിക്കേണ്ട, അവഞ്ചേഴ്സ് വേഴ്സസ് ജസ്റ്റിസ് ലീഗ് ഇല്ലേ, ആ കോമിക്കേ അല്ല. അതെന്തായാലും ഓൾറെഡി ഇപ്പോൾ ഒരുപാട് ചാനൽസിലുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും ഇനി അത് ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ അതേപോലെ തന്നെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആയിട്ടുള്ള DC വേഴ്സസ് മാർവൽ എന്ന് പറയുന്ന വേറൊരു കോമിക്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതും ഇതേപോലെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അതുകൊണ്ട് ഈ കോമിക്കിന് നിങ്ങൾ തരുന്ന സപ്പോർട്ട് പോലെ ആയിരിക്കും ഞാൻ അത് ചെയ്യുന്നതും. അപ്പോൾ ഇനി കൂടുതലായിട്ട് പറഞ്ഞ് ബോറടിപ്പിക്കാണ്ട് നമുക്ക് ഇൻജസ്റ്റിസ് ഗോഡ്സ് അമംഗ് അസ് എന്ന് പറഞ്ഞ കോമിക്കിൻ്റെ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ സൂപ്പർമാനാണ്. സൂപ്പർമാൻ ഇപ്പോൾ റെഡ് സൺ എനർജി കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ബാറ്റ്മാൻ്റെ ഒരു പ്രിസണിലാണുള്ളത്. അങ്ങനെ നമ്മുടെ സൂപ്പർമാൻ പറയാണ്, ഇതൊന്നും ഇങ്ങനെ നടക്കത്തില്ലായിരുന്നു, നീ എനിക്കൊരു നല്ല ഫ്രണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഒരിക്കലും നടക്കത്തില്ലായിരുന്നെന്ന് സൂപ്പർമാൻ പുള്ളിയുടെ മുമ്പിലുള്ള നമ്മുടെ ബാറ്റ്മാനോട് പറയാണ്. അപ്പോൾ തന്നെ നമ്മുടെ ബാറ്റ്മാൻ പറയാണ്, നിൻ്റെ കയ്യിൽ വീണ രക്തക്കാർക്ക് ഉത്തരവാദി ഞാനല്ല, അതിന് ഉത്തരവാദി നീ തന്നെയാണ് ക്ലാർക്ക് എന്ന് പറയാണ് നമ്മുടെ ബാറ്റ്മാൻ. അപ്പോൾ നമ്മുടെ സൂപ്പർമാൻ പറയാണ്, എൻ്റെ ഭാര്യ ലൂയിസ് എന്നെ വിട്ടുപോയി, എൻ്റെ കുഞ്ഞ്, എൻ്റെ നഗരവും, പിന്നെ എൻ്റെ ഫ്രണ്ടായ നീ എന്നെ പിന്നീന്ന് കുത്തി എനിക്കെതിരെ യുദ്ധം ചെയ്തു, ഇപ്പോൾ ഈ ലോകം നിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് ഇതുവരെ നടന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറയാണ് നമ്മുടെ സൂപ്പർമാൻ. അപ്പോൾ തന്നെ നമ്മുടെ ബാറ്റ്മാൻ പറയാണ്, എനിക്ക് നിന്നെപ്പോലെ ഈ ലോകത്തെ കൺട്രോൾ എടുക്കണ്ട, എനിക്ക് ഈ ലോകത്തെ അതെങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് അതുപോലെ പഴയതുപോലെ മാറ്റിയാൽ മതിയെന്ന് പറയാണ് നമ്മുടെ ബാറ്റ്മാൻ. അങ്ങനെ അതും പറഞ്ഞുകൊണ്ട് ഗുഡ് ബൈ ക്ലാർക്ക് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് നമ്മുടെ ബാറ്റ്മാൻ. കപ്പ് കേക്ക്, എൻ്റെ കയ്യിൽ 2 കപ്പ് കേക്ക് ഉണ്ടായിരുന്നു, പക്ഷെ അതിലൊന്നിന് എന്താ പറ്റിയെന്ന് നിനക്ക് കണ്ടേ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാറ്റ്മാൻ്റെ അടുത്തേക്ക് വരികയാണ് നമ്മുടെ ഹാർലി ക്വീൻ. അപ്പോൾ തന്നെ നമ്മുടെ ബാറ്റ്മാൻ, അതിലൊന്ന് നീ തിന്നിട്ടുണ്ടാവുമെന്ന് പറയാണ് നമ്മുടെ ബാറ്റ്മാൻ. അപ്പോൾ തന്നെ നമ്മുടെ ഹാർലി ക്വീന്, ഓ അതെങ്ങനെയാണ് നീ കണ്ടുപിടിച്ചേ, ശരിക്കും നീ തന്നെ മോനെ വലിയ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് നമ്മുടെ ഹാർലി ക്വീന്. അങ്ങനെ ഹാർലി ക്വീന് പുള്ളിക്കാരത്തിൻ്റെ ബൈക്ക് എടുത്തിട്ട് ബാറ്റ്മാൻ്റെ അടുത്ത് നിന്ന് നേരെ പോയത് പുള്ളിക്കാരത്തി ക്വീവർ എന്ന് പേര് വെച്ച നമ്മുടെ ഒലിവർ ക്വീൻ്റെ ആ ആരോ കേവിലേക്കായിരുന്നു. എന്നിട്ട് അവിടെ ചെന്നിട്ട് ആർക്കോ ഫോൺ വിളിച്ച് സംസാരിക്കുകയാണ് നമ്മുടെ ഹാർലി ക്വീന്. പക്ഷെ പെട്ടെന്ന് അവിടെ അലേർട്ട് അലാറം അടിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആ ക്വീവറിൻ്റെ മതിലൊക്കെ ഇടിച്ച് പൊളിച്ച് നിങ്ങളുടെ ടൂത്ത്പേസ്റ്റിൽ ഉപ്പുണ്ടോയെന്ന് ചോദിക്കുന്ന പോലെ ഒരുപാട് സോൾജേഴ്സ് നമ്മുടെ ഹാർലി ക്വീൻ്റെ അടുത്തേക്ക് കയറി വരികയാണ്. അങ്ങനെ ഇപ്പം അങ്ങോട്ട് വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, സൂയിസൈഡ് സ്ക്വാഡിൻ്റെ ലീഡറായിട്ടുള്ള അമാൻഡ വോളറാണ്. ഇവരെ കണ്ടതും അപ്പം തന്നെ നമ്മുടെ ഹാർലി ക്വീൻ പുള്ളിക്കാരത്തിൻ്റെ ബൈക്ക് എടുത്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ പെട്ടെന്ന് അവിടേക്ക് ആരോ ഒരു ബുള്ളറ്റ് ഷൂട്ട് ചെയ്യാണ്. ആ ബുള്ളറ്റ് നമ്മുടെ ഹാർലി ക്വീനെ ആ ബൈക്കിന് തെറിപ്പിച്ച് വീഴ്ത്തുകയാണ്. ആ ബുള്ളറ്റ് ഷോട്ട് നമ്മുടെ ഡെഡ് ഷോട്ടിൻ്റെ ഡെഡ്ലി ആയിട്ടുള്ള ഷോട്ടായിരുന്നു. അങ്ങനെ ഹാർലി ക്വീനെ ഇപ്പോൾ ഒരു സ്ഥലത്ത് കെട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. അങ്ങനെ ആ അമാൻഡ വോളർ നമ്മുടെ ഹാർലി ക്വീനോട് പറയാണ്, നിൻ്റെ പഴയ ക്രൈംസൊക്കെ ബാറ്റ്മാൻ വേണമെങ്കിൽ ചിലപ്പോൾ ക്ഷമിച്ചിട്ടുണ്ടാവും,
പക്ഷേ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഗവൺമെൻറ് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിട്ട് വെൽക്കം ടു ദ സൂയിസൈഡ് സ്ക്വാഡ് എന്ന് പറയാണ് നമ്മുടെ അമാൻഡ വോളർ. അങ്ങനെ അവിടെ സൂയിസൈഡ് സ്ക്വാഡിലെ ഒരുപാട് മെമ്പേഴ്സ് അവിടെ കൂടിയിരിക്കുകയാണ് ഇപ്പോൾ. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഈ DC തന്നെ ഒരു ഓൾട്ടർനേറ്റ് യൂണിവേഴ്സാണ്. ഈ യൂണിവേഴ്സിലാണ് ഇൻജസ്റ്റിസ് ഇയർ 1 മരിച്ചിട്ടുണ്ടായ നമ്മുടെ ബ്ലാക്ക് കനേരിയനെ നമ്മുടെ ഡോക്ടർ ഫേറ്റ് ജീവിപ്പിച്ചിട്ട് പുള്ളിക്കാരത്തിൻ്റെ പുള്ളിക്കാരത്തിൻ്റെ മോനിയും വേറൊരു യൂണിവേഴ്സിലുള്ള ഒലിവർ ക്വീൻ്റെ കൂടെ ആ യൂണിവേഴ്സിൽ കൊണ്ടുവിടൂലേ, ആ യൂണിവേഴ്സാണ് ഇത്. അങ്ങനെ അവിടെ നമ്മുടെ ബ്ലാക്ക് കനേരിയനെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ ഡോക്ടർ ഫേറ്റ്. അങ്ങനെ ഡോക്ടർ ഫേറ്റ് വരുമ്പോൾ തന്നെ ഏതോ ഒരു കുരുപ്പ് പുള്ളിക്കാരൻ്റെ ഹെൽമെറ്റിലേക്ക് ഒരുപാട് അമ്പുവിട്ട് കളിക്കുകയാണ്. ആ അമ്പുവിട്ട് കളിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ഗ്രീൻ ആരോൻ്റെയും ബ്ലാക്ക് കനേരിൻ്റെയും മകൻ കോണറാണ്. അങ്ങനെ ഉടനെ തന്നെ നമ്മുടെ ഡോക്ടർ ഫേറ്റ് ആ വീട്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നമ്മുടെ ബ്ലാക്ക് കനേരിനോടും ഗ്രീൻ ആരോനോടും പറയാണ്, ആ യൂണിവേഴ്സിലെ സൂപ്പർമാനെ ഞങ്ങൾ അടക്കി അവനിപ്പോൾ ഒരു ജയിലിൽ അടച്ചു പൂട്ടിരിക്കുകയാണ്. പക്ഷെ ആ യൂണിവേഴ്സ് സൂപ്പർമാൻ കാരണം മൊത്തം തകർന്ന് കിടക്കുകയാണ് ഇപ്പോൾ. അതിനെ മൊത്തം നമ്മുടെ ബാറ്റ്മാൻ തിരിച്ച് പഴയതുപോലെ ആക്കണമെന്നുണ്ട്. പക്ഷെ അതിന് അവൻ ഒരുപാട് സൂപ്പർ ഹീറോസിൻ്റെ ഹെൽപ്പ് വേണം. അതുകൊണ്ട് അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടവനാണ് ഞാൻ വന്നതെന്ന് പറയാണ് നമ്മുടെ ഡോക്ടർ ഫേറ്റ്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹാർലി ക്വീനെയാണ്. അങ്ങനെ ഇപ്പോൾ അമാൻഡ വോളറുടെ കസ്റ്റഡിയിലുള്ള നമ്മുടെ ഹാർലി ക്വീൻ്റെ തലയിൽ ബാക്കിയുള്ള സൂയിസൈഡ് സ്ക്വാഡ് മെമ്പേഴ്സിൻ്റെ തലയിലുള്ള പോലെ ഒരു ബോംബും ഉണ്ട്. ഇപ്പോൾ US ഗവൺമെൻറ് വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർലി ക്വീനെ ഈസി ആയിട്ട് കൊന്നുകളയാൻ കഴിയും. അപ്പോൾ തന്നെ നമ്മുടെ ഹാർലി ക്വീന് അവിടെയുള്ളവരോട് പറയാണ്, നിങ്ങൾ വലിയൊരു പൊട്ടത്തരാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്, ഞാനിപ്പോൾ ബാറ്റ്മാൻ്റെ ഫ്രണ്ടാണ്. സത്യം പറഞ്ഞാൽ അവനെ ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ഫ്രണ്ടിനെക്കാളും മുകളിലാണ് ഞാൻ. നിങ്ങളിപ്പോൾ ക്രോസ് ചെയ്തിരിക്കുന്ന ദ വേൾഡ്സ് ഗ്രേറ്റസ്റ്റ് ഡിറ്റക്റ്റീവിൻ്റെ ലൈനാണ്. അവൻ ഇവിടെ വന്ന് എന്നെ മോചിപ്പിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് നമ്മുടെ ഹാർലി ക്വീന്. അങ്ങനെ ഇത് നമ്മുടെ ഹാർലി ക്വീൻ പറഞ്ഞു തീർത്തതും അവിടെ പെട്ടെന്ന് ഒരു ഡോർ ഓപ്പൺ ചെയ്യാണ്. അങ്ങനെ ആ ഡോറിൽ കൂടെ ഒരു സെക്യൂരിറ്റി ഗാർഡ് ആരോ അടിച്ചു വീഴ്ത്തിയ പോലെ താഴെ വീഴാണ്. അതാരാ അടിച്ചു വീഴ്ത്തിയെന്നല്ലേ, വേറെ ആരുമല്ല നമ്മുടെ ബാറ്റ്മാൻ തന്നെ. പക്ഷെ ആ ബാറ്റ്മാനെ കാണാൻ നോർമൽ ബാറ്റ്മാനെ പോലെ ഇല്ലായിരുന്നു. പുള്ളിയുടെ കണ്ണൊക്കെ റെഡ് കളറിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ എന്നാലും അവൻ ബാറ്റ്മാൻ്റെ സൂട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ആ ബാറ്റ്മാൻ അവിടെ വന്ന ഉടനെ തന്നെ ഇവരെ എല്ലാവരും ഇവിടെ ഗ്യാദർ ചെയ്തതിന് ടാങ്ക്സ് എന്ന് നമ്മുടെ അമാൻഡ വളറിനോട് പറഞ്ഞിട്ട് രണ്ട് ഗണ്ണ് എടുത്തിട്ട് അവിടെയുള്ള എല്ലാ സോൾജേഴ്സിനും വെടിവെച്ച് കൊന്നു തള്ളുകയാണ്. അങ്ങനെ ഇതെല്ലാം കാണുന്ന നമ്മുടെ ഹാർലി ക്വീന് ഇത് ശരിക്കും ബാറ്റ്മാൻ ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ തന്നെ ഹു ആർ യു എന്ന് ചോദിക്കുകയാണ് നമ്മുടെ ആ ബാറ്റ്മാനോട്. അപ്പോൾ തന്നെ ആ ബാറ്റ്മാൻ ഐ ആം ബാറ്റ്മാൻ എന്ന് പറഞ്ഞിട്ട് ഇനി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയാണ് ജോലി ചെയ്യാൻ പോകുന്നത്, ഇനി നിങ്ങളെല്ലാവരും എൻ്റെ സൂയിസൈഡ് സ്ക്വാഡാണെന്ന് പറയാണ് ആ ബാറ്റ്മാൻ. അങ്ങനെ നമ്മുടെ ആ ബാറ്റ്മാൻ അവിടെയുള്ള എല്ലാ മെമ്പേഴ്സിനോടും പറയാണ്, നിങ്ങളീ പലരും ഒരുപാട് പവർഫുള്ളാണ്, നിങ്ങളുടെ തലയിൽ ബോംബ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ഒരുപാട് ഡേഞ്ചറാണ്. പക്ഷെ പലരും ഇതിലൊരുപാട് യൂസ്ലെസ്സും ആണെന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ഓരോരുത്തരെയും പവേഴ്സ് വെച്ച് പിരിച്ചു പിരിച്ച് സംസാരിക്കുകയാണ് ആ ബാറ്റ്മാൻ. ഇങ്ങനെ ആ ബാറ്റ്മാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ബാക്കിൽ കൂടെ കില്ലർ ക്രോക്ക് ആ ബാറ്റ്മാൻ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ്. പക്ഷെ നമ്മുടെ ബാറ്റ്മാൻ ഈ അറ്റാക്ക് മുൻകൂട്ടി കണ്ട് ജസ്റ്റ് ഒന്ന് മാറി നിന്നിട്ട് നമ്മുടെ ആ കില്ലർ ക്രോക്കിനെ അടിച്ച് നോക്കൗട്ട് ചെയ്യാണ്. അങ്ങനെ ആ ബാറ്റ്മാൻ കില്ലർ ക്രോക്കിനോട് പറയാണ്, നീ വളരെ ലക്കിയാണ് ക്രോക്ക്, കാരണം നിന്നെ ഞാൻ കൊന്നില്ല, പക്ഷെ ബാക്കിയുള്ളവർ എത്ര ലക്കിയാണെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കയ്യിലുള്ള ഒരു ഡിവൈസിൽ ഒരു ട്രിഗർ അമർത്തുകയാണ്. അപ്പോൾ തന്നെ ആ സൂയിസൈഡ് സ്ക്വാഡ് ടീമിൽ നമ്മുടെ ആ ബാറ്റ്മാൻ യൂസ്ലെസ് ആണെന്ന് കരുതിയ എല്ലാവരുടെ തലയിൽ ആ ബോംബ് പൊട്ടി അവരെയൊക്കെ കൊല്ലുകയാണ് ഈ ബാറ്റ്മാൻ. അതിനുശേഷം ആ സൂയിസൈഡ് സ്ക്വാഡിൻ്റെ മെമ്പേഴ്സിലൊക്കെ യൂസ് ചെയ്തിട്ട് ആ ജയിലിൻ്റെ മുമ്പിലുണ്ടായിരുന്ന എല്ലാ സോൾജേഴ്സിനെയും അറ്റാക്ക് ചെയ്തിട്ട് ഈ സൂയിസൈഡ് സ്ക്വാഡ് മെമ്പേഴ്സിനെ ലീഡ് ചെയ്തുകൊണ്ട് അവിടുന്ന് നടന്നു വരികയാണ് ആ ബാറ്റ്മാൻ. അങ്ങനെ ആ സ്ക്വാഡ് മെമ്പേഴ്സിനെ എല്ലാവരും തൻ്റെ ഹെലികോപ്റ്ററിൽ അവിടുന്ന് കയറ്റി കൊണ്ടുപോകാൻ പോകുന്ന അപ്പം തന്നെ ആ ഈവിൽ ബാറ്റ്മാൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് ഡാർക്ക് നൈറ്റ്, ദ ഒറിജിനൽ ബാറ്റ്മാൻ. നീ ആരടാന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാതെ ഡയറക്റ്റ് എന്നെ കണ്ടുമുട്ടിയതും ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ് രണ്ട് ബാറ്റ്മാൻസും ചേർന്ന്. പക്ഷെ ആ ഈവിൽ ബാറ്റ്മാൻ്റെ അടി ഒന്നും ഗസ് ചെയ്യാൻ പോലും നമ്മുടെ ബാറ്റ്മാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഒറിജിനൽ ബാറ്റ്മാൻ്റെ മാസ്കൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് നമ്മുടെ ഈവിൽ ബാറ്റ്മാൻ ഒറിജിനൽ ബാറ്റ്മാൻ്റെ മുഖം തന്നെ അടിച്ച് പൊളിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഒറിജിനൽ ബാറ്റ്മാൻ അടിച്ച് ഡിഫീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈവിൽ ബാറ്റ്മാൻ പറയാണ്, ഞാനാണ് ഇനി മുതൽ ബാറ്റ്മാൻ, നിന്റെ റോള് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് ഈവിൽ ബാറ്റ്മാൻ. അപ്പോൾ ഈ ബാറ്റ്മാൻ മാത്രം ഇവിടുന്നാണോ ഇനി മാത്രം വില്ലന്മാർ ഇറങ്ങി വരുന്നത് അല്ലേ? അങ്ങനെ പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ബാറ്റ് കേവിൽ ഒരുപാട് അടി കൊണ്ട് ഡാമേജ് ആയിട്ട് കണ്ണ് തുറക്കുകയാണ് നമ്മുടെ ബ്രൂസ് വെയിൻ അഥവാ ബാറ്റ്മാൻ. അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് നമ്മുടെ ബാറ്റ് ഗേൾ വന്നിട്ട് പറയാണ്, അനങ്ങരുത് ബ്രൂസ്, നീ ഓക്കെയാണ്, പക്ഷേ നിൻ്റെ നട്ടലിന് ചെറിയ ക്ഷതമുണ്ട്, അത് ശരിയാകുന്നവരെ അനങ്ങരുതെന്ന് പറയാണ് നമ്മുടെ ബാറ്റ് ഗേൾ. അപ്പോൾ തന്നെ നമ്മുടെ ബാറ്റ് ഗേൾ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്, അല്ല നിന്നെ ആരാണ് ഇമ്മാതിരി അടിയടിച്ചത്? അപ്പം തന്നെ നമ്മുടെ ബാറ്റ്മാൻ എനിക്ക് അറിയില്ല എന്ന് പറയാണ്. നമ്മുടെ ബാറ്റ് ഗേൾ ചോദിക്കുകയാണ്, എന്നാലും അത് ആരായിരിക്കും, ചിലപ്പോൾ നിന്നെപ്പോലെ എൻഹാൻസ്ഡ് ആയ ഒരുത്തനായിരിക്കുമെന്ന് ചോദിക്കുകയാണ് നമ്മുടെ ബാറ്റ് ഗേൾ ബാറ്റ്മാനോട്. അപ്പം തന്നെ നമ്മുടെ ബാറ്റ്മാൻ പറയാണ്, അവനൊന്ന് എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരുത്തനൊന്നുമല്ല, അവൻ എന്നെക്കാൾ ബെറ്ററാണെന്ന് പറയാണ് നമ്മുടെ ബാറ്റ്മാൻ.
അപ്പം തന്നെ നമ്മുടെ ബാറ്റ്മാൻ്റെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് ലൂയിസ് വക്സ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വന്നിട്ട് ഇൻജസ്റ്റിസ് വണ്ണിൽ മരിച്ച നമ്മുടെ ലെക്സ് ലൂതർ ബാറ്റ്മാന് കൊടുക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്ത് വെച്ച ഒരു മെസ്സേജ് നമ്മുടെ ബ്രൂസ് വെയ്നെ കൊണ്ട് കൊടുക്കുകയാണ് ആ ലൂയിസ്. അങ്ങനെ ആ മെസ്സേജിൽ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ലെക്സ് ലൂതർ പറയാണ്, ബ്രൂസ് വെയ്ൻ നീ ഇപ്പോൾ ഈ മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ അതിന് രണ്ടർത്ഥമാണുള്ളത്. ഒന്ന്, നീ ഈ വാറിൽ ജയിച്ചിട്ടുണ്ടാവും. രണ്ടാമത്തത്, നിന്റെ കൂടെ ജീവനോടെ ഞാൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ മെസ്സേജ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതെന്ന് പറയാണ് നമ്മുടെ ലെക്സ് ലൂതർ. ഈ ലോകത്തിന് നിന്നെ ആവശ്യമുണ്ട്, പക്ഷേ ഈ വേൾഡിനെ വീണ്ടും റീബിൽഡ് ചെയ്യാൻ നിനക്ക് ഒരുപാട് ഫ്രണ്ട്സും റിസോഴ്സസും ഒക്കെ വേണം. ഞാൻ മരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നിനക്ക് എനിക്കൊരു ഫ്രണ്ടായിരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, പക്ഷേ നിനക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് ഒക്കെ ഞാൻ നിനക്ക് തരാം. നീ എൻ്റെ അടുത്ത് ഉണ്ടെന്ന് വിചാരിച്ചതിനേക്കാളും ഒരുപാട് മണിയും റിസോഴ്സസും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം ഞാൻ ഇപ്പം നിൻ്റെ പേരിലേക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ഈ വേൾഡിനെ ഒരു ബെറ്റർ വേൾഡാക്കി മാറ്റ്. ആ വേൾഡിൽ ഒരുപക്ഷെ ക്രൈംസ് തടയാൻ ബാറ്റ്മാൻ എന്നൊരു വ്യക്തി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ബെറ്ററാക്കി ഈ വേൾഡിനെ മാറ്റെന്ന് പറയാണ് ആ ലെക്സ് ലൂതർ ആ മെസ്സേജിൽ. അതേസമയം അങ്ങോട്ടേക്ക് നമ്മുടെ ബ്ലാക്ക് കനാരിയും ഗ്രീൻ ആരോയും ഡോക്ടർ ഫേറ്റിൻ്റെ ഹെൽപ്പോട് കൂടി അങ്ങോട്ടേക്ക് വന്ന് ചേരുകയാണ്. ഇവർ രണ്ടെണ്ണം അല്ലേ ഓൾറെഡി മരിച്ചുപോയത്, പിന്നെ എങ്ങനെയാണ് ഇവർ രണ്ടും ഇവിടെ എത്തിയെന്ന് ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് നമ്മുടെ ബാറ്റ്മാൻ. പക്ഷെ എന്താ നടന്നതെന്നൊക്കെ നമ്മുടെ ബ്ലാക്ക് കനാരി കൃത്യമായിട്ട് നമ്മുടെ ബാറ്റ്മാനെ പറഞ്ഞു മനസ്സിലാക്കുകയാണ്. അപ്പം പെട്ടെന്ന് അവിടെ ഒരു അലേർട്ട് അലാറം കേൾക്കുകയാണ്. അപ്പം തന്നെ ടെർപ്പിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ ബാറ്റ്മാന് ഒരു അർജൻറ്റ് മെസ്സേജും വന്നു ചേരുകയാണ്. സൂപ്പർമാൻ അടച്ചു വെച്ചിരിക്കുന്ന പ്രിസൻ്റെ പവർ ഇപ്പോൾ കട്ടായിരിക്കുകയാണ്. പക്ഷെ അവിടെ പവർ കട്ടാവാൻ വേണ്ടിയിട്ട് 100% പോലും ചാൻസ് ഇല്ല. കാരണം അത് സൂപ്പർമാനെ കൺട്രോൾ ചെയ്യുന്ന പവർ ബാക്കപ്പ് ആയതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് ഓൾട്ടർനേറ്റീവ് ജനറേറ്റേഴ്സും ബാക്കപ്പ് പവേഴ്സും നമ്മുടെ ബാറ്റ്മാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവിടെ പവർ കട്ടായിട്ടുണ്ടെങ്കിൽ അത് യാദൃശ്ചികമായിട്ട് നടന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരോ പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്തിരിക്കുകയാണെന്ന് പറയാണ് നമ്മുടെ ടെർപ്പിൻ. അങ്ങനെ നമ്മുടെ ടെർപ്പിൻ ബാറ്റ്മാനോട് പറയാണ്, സൂപ്പർമാൻ അടച്ചു വെച്ചിരിക്കുന്ന സെല്ലിൻ്റെ റെഡ് സണ്ണിൻ്റെ എനർജി 35% താഴെയായി പോയിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പം തന്നെ തന്നെ അടച്ചു വെച്ചിരിക്കുന്ന ആ പ്രിസണിൽ ഓങ്ങി കുത്തി അതിനെ പൊട്ടിച്ച് തവിട്ട് പൊടിയാക്കി കളയാണ് നമ്മുടെ സൂപ്പർമാൻ. അങ്ങനെ ആ സെല്ലിൻ്റെ പുറത്ത് ദ സിമ്പിൾ ഓഫ് ഹോപ്പ്, ദ സിമ്പിൾ ഓഫ് ഡെത്തായി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് തന്നെ അവിടെ ഈ ഇഷ്യൂ തീരുകയാണ്. ഇപ്പൊ ഈ സെല്ലിന് പുറത്തു വന്ന ഈ സൂപ്പർമാൻ ഇനി എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത്? ആരായിരിക്കും ആ ഈവിൽ ബാറ്റ്മാൻ? ഈ സൂപ്പർമാനെ അവിടുത്തെ റെഡ് സണ്ണിന്റെ പവർ കട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ സഹായിച്ചത് ആരായിരിക്കും? ആ ഈവിൽ ബാറ്റ്മാൻ ആയിരിക്കും. നോക്കാം ഇനി വരുന്ന ഇഷ്യൂസിൽ.